അപ്പോഴാണ് അമരേഷ് പുരി സാറ് വന്ന് ബാലിക ബാലിക എന്ന് പറഞ്ഞ് ശ്രീദേവി മാഡത്തിന്റെ പുറകെ കറങ്ങും. അപ്പോഴ് ഹീറോ സാറ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള റബ്ബർ ബോൾ എടുത്തോണ്ട് വില്ലനെ എറിഞ്ഞു വീഴ്ത്തോടാ. അവസാനം ഹീറോ പറഞ്ഞത് എന്താന്ന് വെച്ചാ, ഈ ലോകം തന്നെ ഇങ്ങനെയാണ്, ഈ സ്ഥലത്ത് ജീവിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന്. അപ്പോ ശ്രീദേവി മാഡമേ, എന്താടാ ഇവന്റെ ഈ നാണത്തിന്റെ കാരണം അറിയാമോ? ഇവനൊരു ശ്രീദേവിയുണ്ട്, അവടെ പേരാണ് ഭാഗി. ഞാനല്ലാതെ ഈ ഭൂലോകത്ത് ഇവൻ മറ്റാരെയെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അവളെയാ. രണ്ടു വർഷങ്ങളായി ഇവൻ ഇങ്ങനെ ഹായ് മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെ ആ പെണ്ണ് മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ല. ഓ, നല്ലൊരു പെൺകുട്ടിയാണെന്നല്ലേ നിങ്ങൾ കരുതുന്നത്? അത്രക്കങ്ങ് വിശ്വസിക്കണ്ട. ആക്ച്വലി എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കൂ. ഭാഗി, കാട് അടിപൊളിയാണ് കുഞ്ഞമ്മേ. എന്താ വീണ്ടും കല്യാണം കഴിക്കാൻ പോവാ? സൂപ്പർ. സ്റ്റോപ്പ് ഇറ്റ് ബാഗി, അത് നിന്റെ കല്യാണ പത്രികയാ. ചിറ്റപ്പാ, ആ 55 വയസ്സുള്ള കിളവന് ഞാൻ കല്യാണം കഴിക്കില്ലെന്ന് സ്പീക്കർ സൗണ്ടിലല്ലേ നിങ്ങളോട് പറഞ്ഞത്? ബട്ട് യു ഡോണ്ട് കെയർ. ഇതിപ്പ എന്തിനാ? ഷിട്ടൻ ഒരുപാട് ഡൗറി കിട്ടുന്നുണ്ട്, എന്നെ പറഞ്ഞു വിട്ട ഒരുപാട് ക്യാഷ് കിട്ടുമല്ലോ. ഇതല്ലേ നിങ്ങളുടെ പ്ലാൻ? നിന്റെ നല്ലതിനാ പറയുന്നേ ഭാഗി. ഡൗറി ആഗ്രഹിക്കാത്ത നല്ല ചെറുക്കന്മാരുണ്ടെങ്കിൽ നോക്ക്, അതാ എനിക്ക് വേണ്ടത്. ബട്ട് നോട്ട് ലൈക്ക് 50+ ആസോൾസ്. ഐ ഡോ നോ വൈ ഐ എം എക്സ്പ്ലൈനിങ് ഓൾ ദി ഷിറ്റ് ടു യു ആസ് ഇഫ് യു പീപ്പിൾ കെയർ. ഭാഗി, ഡോണ്ട് ബി സില്ലി. ദിസ് ഈസ് എൻ ഓർഡർ. ഗോ ടു ഹെൽ. ഇപ്പൊ ഞാൻ നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഒന്നാമത്തേത്, ഭാഗി ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുകയാണ്. അവരുടേത് കത്രി ഫാമിലിയാണ്. സോ ഇവരുടെ ചടങ്ങ് അനുസരിച്ച് കല്യാണത്തിന് മുൻപ് തന്നെ കല്യാണ പെണ്ണിനെ കുതിരയുടെ മുകളിൽ ഇരുത്തി നഗരപ്രദക്ഷിണം ചെയ്യുന്നത് ഒരു ചടങ്ങാണ്. എന്റെ മുകളിൽ ഇരിക്കുന്നത് അവന്റെ ശ്രീദേവിയാണ്, പക്ഷെ അവൻ അത് അറിയില്ല. അത് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്, പക്ഷെ അവൻ മനസ്സിലാക്കുന്നില്ല. മൂന്നാമത്തെ കുതിരയായിട്ട് ഇത് ഓടുവാന്ന് കരുതിയാ മതി. നിങ്ങളൊന്ന് ചെല്ല്, അവളെ രക്ഷിക്ക്. രാജുവിന്റെ ഫ്യൂസ് പോയി, പിന്നെ എന്നെ കൊണ്ടൊന്ന് വൈൻ ഷോപ്പിന്റെ മുന്നിൽ നിർത്തിയ. നീ ഇവിടെ നിക്ക്, ഞാൻ അവളെ പോയി വിളിച്ചോണ്ടരാ. നിനക്ക് കുറച്ചെങ്കിലും നാണണ്ട, അവിടുന്ന് ഓടി വന്നിവിടെ നിന്ന് കള്ളു കുടിക്കാൻ, അതും കുതിര അടിച്ചു മാറ്റിട്ട്. നോക്കിയേ, കല്യാണത്തിൽ ഇഷ്ടമില്ലെങ്കിൽ കുതിര പുറത്തുനിന്ന് താഴെ ഇറങ്ങണം. അതിനെയും കൊണ്ട് ഓടല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവന്റെ ഹാർട്ട് വീക്കാ. അവന് വലുതും പറ്റിയാലാ, എനിക്ക് വേറെ ആരുണ്ട്? ഓരോന്നും ഇറങ്ങിക്കോളും കുറ്റിയും പറിച്ചുകൊണ്ട്. അതെ, ഹലോ,
ഞാൻ ചോദിച്ചത് നിന്നോടാ, എന്താ ഒന്നും കേക്കുന്നില്ലേ? അതെ, ഞാൻ കണ്ടില്ലാട്ടാ. അതുകൊണ്ടാ, നീയാണെന്നറിയാതെ. നീ കണ്ടാലെന്താ, കണ്ടില്ലെങ്കി എനിക്കെന്താ? എന്റെ ലൈഫ് എന്നെ നശിച്ചു പോയി. It's none of your business. അതെ, no business. സവാരിക്ക് പോ, ബാച്ചനോട് കൂടെ കുതിര സവാരി. കുഴപ്പമില്ല, എന്താ പ്രശ്നം എന്ന് എന്നോട് പറഞ്ഞോ. പഴയ സിനിമകളായ സൂര്യകാന്തം, നാഗപുഷ്പമൊക്കെ അറിയോ? എന്റെ വീട്ടുകാര് അതേ ടൈപ്പാ. അങ്ങനെ പറ എന്നെ ഇട്ട് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ തന്നെ എന്റെ അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചുപോയി. അന്ന് മുതൽ തുടങ്ങിയതാ ഇവരുടെ ഈ നാടകം കളി. 55 years ഉള്ള ഒരാളെ ഞാൻ കല്യാണം കഴിക്കണോ? ബുദ്ധിയുള്ള ആരെങ്കിലും അത് ചെയ്യോ? ഇല്ല. അത്രയ്ക്ക് പണത്തിനോട് ഓർത്തിണ്ടിരിക്കാൻ അവന്റെ ഭാര്യ. ഒരു സംശയം വേണ്ട, നീ ചെയ്തത് ശരിയാ. തീരുമാനം കീറി കൃത്യാ. ഇതും പോരാ, ഞാൻ ബ്രോക്കപ്പ് ചെയ്തിട്ട്. എനിക്ക് മനസ്സിലായില്ല. അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോവാ? തീസസ് എഴുതാൻ പോവാ? നിന്റെ തലയില് പൂവൊക്കെ ഒന്നെടുത്ത് മാറ്റ്, എല്ലാം ചീഞ്ഞുപോയി. നാറ്റ സഹിക്കണില്ല. എന്നെ കുറിച്ച് ആർക്കും ഒരു വേവല. ആദ്യം ഞാൻ നിന്നോട് എന്താ പറയുന്നത് കേക്ക്. കേട്ട് കഴിഞ്ഞിട്ട് നീ കരഞ്ഞോ. ഓർത്ത് വെക്കണം കേട്ടോ, യൂസ് ആവും ജീവിതത്തിലെ നല്ലതും ചീത്തയും എന്ന് പറയുന്ന ചക്രങ്ങൾ പോലെ. അത് മുന്നോട്ട് പോയേ പറ്റൂ. എവിടെയെങ്കിലും വെച്ച് നിർത്തിയാ നമ്മൾ മറിഞ്ഞു വീഴും. എന്റെ വണ്ടി എവിടെ നിന്നറിയില്ല. ഇന്നലെ ആ ബട്കു ജട്ക പ്രോഗ്രാമിലെ വണ്ടി കണ്ടു, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഓ ഹലോ മാഡം, മാഡം ബിൽ ചേട്ടാ.